IPL വാദവയ്പ് കേസിൽ ശ്രീശാന്ത് കുറ്റവിമുക്തൻ. ശ്രീശാന്തും മറ്റ് രണ്ട് ക്രിക്കറ്റ് താരങ്ങളുമടക്കം 42 പേർക്കെതിരായ കുറ്റങ്ങൾ കോടതി റദ്ദാക്കി. കേസ് തെളിയിക്കാൻ തക്ക തെളിവ് പ്രോസിക്യൂഷന് സമർപ്പിക്കാനായിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിർണായക വിധി. എല്ലാവർക്കും നന്ദിയുണ്ടെന്നും വീണ്ടും പരിശീലനത്തിനിറങ്ങുമെന്നും ശ്രീശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമുമായി ചേർന്ന് IPL ആറാം സീസണിൽ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒത്തുകളിച്ചെന്ന ദില്ലി പോലീസിന്റെ കണ്ടെത്തലാണ് പട്യാല ഹൌസ് അഡീഷണൽ സെഷൻസ് കോടതി അപ്പാടെ തള്ളിക്കളഞ്ഞത്. മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയമപ്രകാരമുള്ള വകുപ്പുകൾ, ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന എന്നിവയാണ് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവർക്കുമേൽ ചുമത്തിയിരുന്നത്. എന്നാൽ കേസിനടിസ്ഥാനമായി യാതൊരു തെളിവുമില്ലെന്നും കുറ്റപത്രത്തിൽ പേര് ചേർക്കപ്പെട്ട 42 പേരെയും വെറുതെ വിടുന്നുവെന്നും ജഡ്ജി നീന ബൻസാൽ കൃഷ്ണ വ്യക്തമാക്കി. സംഘടിത കുറ്റകൃത്യം നടന്നുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ടെലിഫോൺ സംഭാഷണങ്ങളാണ് കോടതി തള്ളിയത്. ശ്രീശാന്തിനൊപ്പം രാജസ്ഥാൻ റോയൽസ് താരങ്ങളായിരുന്ന അങ്കിത് ചവാൻ, അജിത് ചാന്തില എന്നിവരും കുറ്റവിമുക്തരാക്കപ്പെട്ടവരിൽ ഉൾപ്പെടും. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കോടതി മുറിയിൽ ശ്രീശാന്ത് വിധി പ്രസ്താവം കേട്ടത്. എല്ലാവരോടും നന്ദിയുണ്ടെന്നും BCCIയുടെ വിലക്ക് നീക്കാൻ അപേക്ഷിക്കുമെന്നും ശ്രീശാന്തിന്റെ ആദ്യ പ്രതികരണം. എല്ലാവരോടും വളരെ വളരെ നന്ദിയുണ്ട്. എന്റെ അച്ഛനും അമ്മയും എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും എസ്പെഷ്യലി നാട്ടുകാർ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, വളരെ അധികം കളിയാക്കിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഒരു ഉത്തരം തന്നെയാണത്. അതേസമയം താരതമ്യേന ദുർബലമെന്ന് വിലയിരുത്തപ്പെട്ട കേസിൽ വിധി പ്രസ്താവിക്കുന്നത് മാറ്റിവെക്കാൻ ദില്ലി പോലീസ് നാടകീയ നീക്കങ്ങളാണ് കോടതിയിൽ നടത്തിയത്. വിധി പ്രസ്താവിക്കുന്നതിനായി 2 മണിക്ക് കേസ് പരിഗണിച്ചപ്പോൾ തുടരന്വേഷണം ആവശ്യമാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് മോഹൻ കോടതിയെ അറിയിച്ചു. ഗുജറാത്തിൽ വാദവയ്പ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുകുൾ മുഗ്ദൽ ലോധാ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ച് തുടരന്വേഷണം ആവശ്യമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതിനായുള്ള ദില്ലി പോലീസിന്റെ അപേക്ഷ പരിഗണിക്കാൻ കേസ് 4 മണിക്കത്തേക്ക് മാറ്റിവെച്ചു. പിന്നീട് പോലീസിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് എല്ലാവരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി കോടതി പ്രസ്താവിച്ചത്. റിപ്പോർട്ടർ, ദില്ലി.